ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷിനാസ് ബ്ലോഗിൻ്റെ പുതിയ പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. മക്കളെ, നെരിപ്പറമ്പ് സെൻറ്ററിൽ നിന്ന് പൊന്നാനി ഭാഗത്തോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 100-200 മീറ്റർ പോരുമ്പോഴേക്കും വീണ്ടും ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പുതിയതായിട്ട്. അത് ആ തലക്കെ കാണുന്ന അവിടെ നെരിപ്പറമ്പാണ്. അവിടെ കിടിലവും വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂരട അയ്യങ്കലും ചെയ്യണമെന്നായിരുന്നു. എന്തായാലും അവിടെ കാര്യമായ വർക്ക് ഇന്ന് നടക്കാത്തത് കൊണ്ട് ഇന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ നമുക്ക് ഒരു തവണമ്പാടി വന്ന് നോക്കിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അതെ, നമുക്കിനി എന്ത് ചെയ്യാം, നേരെ ആ ഭാഗത്തോട്ട് പോയി നോക്കാം. നെരിപ്പറമ്പ് സെൻറ്ററിൽ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നതെന്ന്. അതെ, നിങ്ങൾക്ക് അവിടെ സാനിയുടെ വലിയ ക്രെയിന് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കട്ടോ. അവിടൊക്കെ ആ ബ്ലോക്ക് വെച്ചിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ പൊക്കിയിട്ട് അതാക്കുന്നത്. അപ്പോൾ ക്രെയിന് കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ തകൃതിയായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഏകദേശം ഈ ബ്ലോക്ക് നമ്മളിപ്പോൾ നേരത്തെ വീഡിയോൻ്റെ ഇൻട്രോ എടുത്തത് വരെ ഏകദേശം ഈ ബ്ലോക്ക് സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാം, നേരെ നമുക്ക് അണ്ടർപാസിനോട് ഒന്ന് പാടി ആ ക്രെയിൻ കൂട്ടൻ എന്താണ് അവിടെ കാട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എടുത്ത്. അപ്പോൾ ആ തലക്കെണ്ണാണ് നമ്മളിപ്പോൾ നേരത്തെ വീഡിയോ എടുത്തേ കേട്ടോ. നമ്മളങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ കമ്പി കാര്യങ്ങളൊക്കെ കെട്ടുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കെട്ടുകമ്പി ഉപയോഗിച്ച് റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായി കെട്ടുന്നുണ്ട്, അങ്ങനെ ടൈറ്റ് ഫിറ്റാക്കിയിട്ട്. അടുത്തത് പറഞ്ഞാൽ ഏകദേശം 16 ആണോ 20 ആണോ എന്നറിയില്ല കേട്ടോ, 16 എന്നോ 20 എന്നോ കമ്പിയാണ്. അത് ഏകദേശം എൽ ഷേപ്പിലുള്ള കമ്പിയാണ് കേട്ടോ. അതിൻ്റെ അങ്ങോട്ടേക്ക് വാർക്കുന്ന ടൈപ്പിലുള്ള അങ്ങോട്ടേക്ക് തള്ളി നിന്നുകൊണ്ടുള്ള കമ്പിയാണ്. അപ്പോൾ അത് പൊക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. വൺ റിസ്ക്കാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. വേണ്ടില്ല, ഹെവി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെ പിടിക്കും എന്ത് പിടിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. ആ സെറ്റ് ഏയ് മാസ്ക് അതിൽ ശരിക്കും സേഫ്റ്റി ഇവിടെ കമ്മിയാണുള്ള ഈ ഭാഗത്ത്. അവിടെ ഏകദേശം സെറ്റായി. ആ ഭാഗത്ത് ഇത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നായിരുന്നു നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് അടുത്ത പന്തി പാലത്തിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. ഇത് ഇവിടുന്ന് നേരെ ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്പ്രോട്ടം ഭാഗത്തോട്ടും ഇപ്പുറത്തെ സൈഡ് എടപ്പാൾ ഭാഗത്തോട്ടാണ്. ഇതന്നെയാണ് പന്തേപാലം ജംഗ്ഷനിൽ ഇതേപോലെ തന്നെയാണ്. വലത്തെ ഭാഗത്തോട്ട് നമ്മുടെ ചമ്പ്രോട്ടം ജംഗ്ഷൻ ചമ്പ്രോട്ടം പാലത്തിൻ്റെ അവിടക്കും മറ്റേത് എടപ്പാൾ ഭാഗത്തോട്ടും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകണം കേട്ടോ. ആ നെരിപ്പറമ്പ് ജംഗ്ഷൻ്റെയും അതുപോലെ തന്നെ ഈ പന്തേപാലം ജംഗ്ഷൻ്റെയും സെൻട്രലായിട്ടൊരു, അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് 1/2 കിലോമീറ്റർ ആണ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നെരിപ്പറമ്പ് ജംഗ്ഷനിലോട്ട് 1/2 കിലോമീറ്റർ അതിൻ്റെ സെൻട്രലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ അതേ ഭാഗത്ത് ഇതാ ഹൈവേൻ്റെ കിടിലം വണ്ടി ഇറക്കില്ല അവർ. പിന്നെ തന്നെ പുതിയ വണ്ടി കേട്ടോ, സ്റ്റിക്കറൊക്കെ പുതുതാക്കിയിട്ടുണ്ട്. അതിവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഓ പാലം, അതിൻ്റെ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി സൈഡ് വാള് കെട്ടുന്ന വർക്കൊക്കെ മന്ദഗതി തന്നെയാണ് ഇവിടെ കേട്ടോ. എന്നാൽ ഇപ്പുറത്തെ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈഡ് വാളൊക്കെ കെട്ടി ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമേ സർവീസ് റോഡിൻ്റെ എൻഡിങ്ങിലാണ് കേട്ടോ, അതായത് ഈ റോഡിൻ്റെ അതിരുകളിൽ മാത്രമാണ് ഇതാക്കിയിട്ടുള്ളത്. മറ്റേ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് നമ്മുടെ ബ്ലോക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ സർവീസ് റോഡും അത്യാവശ്യം ഇപ്പോൾ നിലവിലിപ്പോൾ ഇതിട്ട ഏകദേശം ഈ ഹൈറ്റിൽ തന്നെ സർവീസ് റോഡ് വരും കേട്ടോ. ഇവിടെ ഇനിയും പൊന്താനുണ്ട്, ഇവിടെ അത്യാവശ്യം ഇനിയും ഹൈറ്റിൽ ഏകദേശം ആ സർവീസ് റോഡിൻ്റെ ആ ലെവലിൽ പൊന്താനുണ്ട് കേട്ടോ. സോറി, ആ അണ്ടർ പാസിൻ്റെ ലെവലിൽ. അപ്പോൾ അതൊക്കെ അപ്പുറം ഭാഗത്തോട്ട് കടന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ കാഴ്ചകളും കാര്യങ്ങളും. അപ്പോൾ അതെ, ഇവിടെയൊക്കെ ഏകദേശം അത്യാവശ്യം ഇതിൽ തന്നെ അത്യാവശ്യം നീളത്തിൽ തന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10-200 250 മീറ്ററിന് മുകളിൽ തന്നെ ഇവർ ഇവിടെ വർക്ക് ഏകദേശം ബ്ലോക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വേണ്ടില്ലേ, 200 മീറ്റർ മുകളിൽ 250 മീറ്ററോളം ഏകദേശം അവർ വർക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചിലപ്പോൾ മിക്കവാറും ചെറിയ വാള് കെട്ടുന്ന വർക്കായിരിക്കും നടക്കുന്നത്. പറയാൻ പറ്റില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്, കാരണം ഇവരവിടെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും വാള് കെട്ടാനോ സൈഡ് വാള് കെട്ടാനായാലും ചാൻസ്. അപ്പോൾ ഒന്നും പാടി ആ ദൂരെ ആ തലക്കാ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കട്ടോ.
അപ്പോൾ നമ്മളെ തലക്കുന്ന ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പന്തേപാലം അണ്ടർപാസ് ആണ് കേട്ടോ. ഇവിടുന്ന് വലത്തെ ഭാഗത്തോട്ട് ആ റൈറ്റിലോട്ട്, ഇപ്പോൾ നമ്മൾ പൊന്നാനി ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വലത്തെ ഭാഗത്തോട്ട് എടപ്പാൾ, ഇടത്തെ ഭാഗത്തോട്ട് ഇതേ കാണുന്ന റോഡ് ചമ്പ്രോട്ടം ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. ഇതേ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ നേരെ പിന്നിൽ കാണുന്ന നെരിപ്പറമ്പ് ജംഗ്ഷനിൽ. ഞാൻ നെരിപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തോട്ട് പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ വലതും ഇടതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പുറത്തും ഏകദേശം ഇതേപോലെ ബ്ലോക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടും അതുപോലെ തന്നെ സൈഡിലെ ഇതുപോലെ സൈഡ് വാള് കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലോട്ടും കിടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, മൊത്തത്തിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആന കാര്യങ്ങളൊക്കെ ഗർഡറ് കാര്യങ്ങളൊക്കെ സ്ഥാപിക്കേണ്ട പരിപാടികളോ നടക്കാനുള്ള കേട്ടോ. അവിടെ സാധനങ്ങളൊക്കെ സെറ്റാണ്, ബീം കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് സൈഡിലും ബീമുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, ഈ ഭാഗത്തൊക്കെ പില്ലർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ല ഇവിടെ ആ ചേറിൻ്റെ മണമാണ് ടപ്പളും. അപ്പോൾ ഇവിടെ സൈഡ് വാള് പ്ലസ് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള സൈഡ് വാളും പിന്നെ ഓവുചാലിനുള്ള ഫൗണ്ടേഷൻ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ ഈ സൈഡിൽ ഉണ്ടല്ലേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ആദ്യം തന്നെ അവർ സെറ്റാക്കി വെച്ചുകൊണ്ട് ഞാൻ കാര്യം ചിന്തിക്കേണ്ടതില്ല കേട്ടോ. ഇതാണ് പന്തേപാലം പറഞ്ഞ ഭാഗം കേട്ടോ. ശരിക്ക് നെരിപ്പറമ്പ് അങ്ങാടിനോട് ചേർന്നിട്ടല്ല തന്നെയാണ് നെരിപ്പറമ്പ് പന്തേപാലം എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള ഇപ്പോൾ അടിഭാഗത്തൊക്കെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള കമ്പി കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇതിന് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. റൈറ്റ് നോക്കിയാൽ നമ്മുടെ അയ്യങ്കലത്ത് നടക്കുന്ന വർക്ക് ഇവിടുന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത കേട്ടോ. ആ ഈ ട്രക്കൊക്കെ ആ തലക്കെന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇവിടെ അപ്പുറത്തെ സൈഡിൽ ഇത് സൈഡ് വാളിൻ്റെ വർക്കൊക്കെ ഏകദേശം കുറച്ച് ഭാഗത്ത് ഒരു 19 മീറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തും അവിടെ അതിൻ്റെ കോൺക്രീറ്റിങ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സൈഡിൽ ഇത് അവരത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. വേണ്ടില്ലേ, ഇത്രയും ഹൈറ്റിലാണ് ഇതുള്ളത്. ഇനിയും ഹൈറ്റ് കയറ്റാണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം. ആയത് ഇവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയാണ്ട് നിലവിൽ ആ ടാറിങ് അവസാനിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരേ നിരപ്പിലാവും കേട്ടോ. എന്തായാലും പൊന്നാനി ബൈപ്പാസിൽ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ എന്തായാലും പെട്ടെന്ന് തന്നെ ഓപ്പണാക്കാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ല കിടിലൻ വർക്കിൻ്റെ കാഴ്ചകളുമായിട്ട് നാളത്തെ ദിവസം തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.